അമ്മ ഒരു ഫീലാണ്, അച്ഛനും അതേപോലെ തന്നെ ഫീലാണ്. ഈ ഗുരുനിത്യ ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്, ഒരു ഷെൽട്ടറിങ്ങിന് വേണ്ടിയിട്ട് വരാം. അതിൻ്റെ കാരണം ആ ആളുടെ അമ്മ മരിച്ച ദിവസമാണ്. അമ്മ മരിച്ച ആ സങ്കടത്തിൽ അദ്ദേഹം അഭയം തേടുന്നത് ഗുരു നിത്യ ചൈതന്യതയിലാണ്. ഇങ്ങനെ ആശ്രമത്തിൽ വന്ന് കുറേ നേരം കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരുന്നു കരഞ്ഞു ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകാന് അദ്ദേഹം തയ്യാറാകുന്നില്ല. അവിടെ ഇരിക്കുകയാണ് ആശ്രമത്തിൽ. അപ്പോൾ ഗുരു ചോദിക്കുന്നുണ്ട്, വീട്ടിൽ പോകുന്നില്ലേ? അപ്പോൾ അയാൾ ചോദിച്ചു, ഏത് വീട്? ഇനി അതിന് വീട് എന്ന് പറയാൻ പറ്റുമോ? അതൊരു കെട്ടിടമാണ്, അമ്മയില്ലാത്ത വീട് ഒരു കെട്ടിടമാണ്. ഉമ്മ മരിച്ച രാത്രിയാണ് അത് മനസ്സിലായത്. ഉമ്മ ഒരു രാജ്യമാണ് എന്ന്, തകർന്നതൊരു രാജ്യമാണ് എന്ന് അപ്പോഴാണ് മനസ്സിലായത്. അന്ന് ആകെ ചെയ്യാൻ കഴിയുന്നത് അത് എന്തെങ്കിലും എഴുതി വെക്കുകയാണ്. അങ്ങനെ എഴുതി വെച്ചൊരു ചെറിയ കവിതയായിരുന്നു അത്. ഉമ്മ മരിക്കുമ്പോൾ ഉണങ്ങിയ കെട്ടിടമാകും വീട്, ഉറക്കം പാതിയിൽ മുറിയും, ഉറക്കം പാതിയിൽ മുറിയും. ഉമ്മ നട്ടതും നനച്ചതും നൂലിൽ കോർത്തതും ഓതി അടയാളമിട്ടതും കണ്ട് മനസ്സിലൊരു മഴ തുടങ്ങുന്നത് അവൾ മാത്രം തൊട്ടറിയും, അവളും ഉമ്മയാണല്ലോ. ആ വരികളില മാത്രമേ എനിക്ക് അതിനെ കുറിച്ച് പറയാൻ കഴിയൂ. അതിനപ്പുറത്തേക്ക് അതിനെ കുറിച്ച് പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ശരിക്കും അത് ഓരോന്നും, ഉമ്മ നട്ടത്, നനച്ചത്, നൂലിൽ കോർത്തത്, ഓതി അടയാളമിട്ടത്, ആ അടയാളമിട്ടത് പോലെ ആ പുസ്തകം ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ആ അടയാളം പോലും മാറ്റിയിട്ടില്ല. വിശുദ്ധ വേദം ഉമ്മ വായിച്ചിട്ട് ഇങ്ങനെ ഒരു പേപ്പർ കൊണ്ട് അടയാളം വെക്കും. അത് ഓതി അടയാളമിട്ടത് അല്ലെ ഉമ്മ? ശരിക്കും നമ്മൾ കുട്ടികളാവുമ്പോൾ, ചെറിയ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും ഒക്കെ ആവുമ്പോൾ ഉമ്മയെക്കുറിച്ച് അല്ലെങ്കിൽ അമ്മയെക്കുറിച്ച് നാല് വരികൾ എഴുതുക എന്ന് പറയുമ്പോൾ നമ്മൾ അമ്മ ചെയ്യുന്ന കാര്യങ്ങളാണ് എഴുതുക. എത്ര വേണമെങ്കിലും എഴുതും, 10 അമ്മ ഭക്ഷണം ഉണ്ടാക്കും, കുളിപ്പിക്കും അല്ലേ. ഇപ്പോൾ നമ്മുടെ അമ്മ വയ്യാതെ കിടക്കുകയാണെന്ന് വിചാരിക്കുക. കട്ടിലിൽ നിന്ന് ഇറങ്ങാൻ പോലും കഴിയാതെ കിടക്കുന്ന സമയത്ത് നമ്മളോട് ഒരാള് അമ്മയെക്കുറിച്ച് 10 വരികൾ എഴുതുക എന്ന് പറഞ്ഞാല് അമ്മ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതുക. ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, അമ്മ എന്ന് പറയുന്നത് ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങളുടെയൊന്നും പേരല്ല, അതൊരു രാജ്യമാണ്, അതൊരു തലസ്ഥാനവുമാണ്. അതില്ലാതായവർക്കൊക്കെ മനസ്സിലാവും. അച്ഛനും ഞാൻ അതിലേക്ക് വരാൻ തുടങ്ങുകയായിരുന്നു. പലപ്പോഴും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റാണ് അമ്മ അല്ലെങ്കിൽ ഉമ്മ, മദർഹുഡ്. അതിനൊപ്പം ആദ്യം തന്നെ പറഞ്ഞപ്പോഴേ ഗഫൂർ പറഞ്ഞു അച്ഛനും എന്ന് പറഞ്ഞു, ഇപ്പോഴും പറഞ്ഞു. അച്ഛനെ കുറിച്ച് എഴുതിയിട്ടുണ്ടോ? ശരിക്കും അമ്മ, എൻ്റെ ഒരു ഗുരുണ്ട്, ഗുരുനാഥൻ, ഫാദർ ബോബി ജോസ് കട്ടിക്കേട്, അദ്ദേഹം പറയും അമ്മ മഴയാണ്, എപ്പോഴും പെയ്യുക. അച്ഛൻ ആലിപ്പഴമാണ്, വല്ലപ്പോഴും ഒന്ന് പെയ്താലായി, ഒന്ന് പിടിച്ചാലായി, ഒന്ന് തോളി തട്ടിയാലായി, എത്രയുള്ളൂ. എം എൻ വിജയ മാഷേ, അദ്ദേഹത്തിന്റെ ആത്മകഥാ സമാഹാരമുണ്ട്, അതില് അദ്ദേഹമായിട്ട് നടത്തിയ കുറെ ഇന്റർവ്യൂകളുണ്ട്. അതില് ഒരു ഇന്റർവ്യൂ അദ്ദേഹത്തിന്റെ മകൻ നടത്തിയ ഇന്റർവ്യൂ ആണ്, വി എസ് അനിൽകുമാർ, കഥാകൃത്ത. അപ്പോ അദ്ദേഹത്തിന്റെ മകൻ അനിൽകുമാർ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, വിജയമാഷ് ഒരുപാട് രോഗങ്ങളായിട്ട് ഇങ്ങനെ സഞ്ചരിച്ച ഒരാളാ, ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളുടെ വാഹകന, അതായിരുന്നു ശരീരം. ഇരിക്കാൻ കഴിയാത്ത അസുഖം ഉണ്ടായിരുന്നു ദീർഘകാലം, നിന്നുകൊണ്ട് എഴുതുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത ധാരാളം കാലം ഉണ്ടായിരുന്നു. ആ രോഗപീഠകളിലൂടെ കടന്നുപോയ കാലത്തെക്കുറിച്ച് അനിൽകുമാർ ചോദിക്കുകയാണ്, എങ്ങനെയാണ് അച്ഛന്റെ രോഗം വീട്ടിലെ ഏറ്റവും വലിയൊരു ചർച്ചയായിരുന്നു, എങ്ങനെയാണ് അതിനെയൊക്കെ അതിജീവിച്ചത്? അപ്പോ അതിനുത്തരമൊന്നും പറഞ്ഞില്ല, പക്ഷെ ഒരു കാര്യം പറഞ്ഞു, അദ്ദേഹത്തിന്റെ മകളുണ്ട്, ഇപ്പൊ ഡോക്ടറാ, അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ നടക്കുന്ന സമയത്ത് മാഷിക്ക് ഈ അദ്ദേഹത്തിന്റെ ഒരു രോഗത്തിന്റെ കാരണത്താലുള്ള ബ്ലീഡിങ് ഉണ്ടാവുന്നു. ആ ബ്ലീഡിങ് രാത്രികളിലൊക്കെ വല്ലാതെ ഉണ്ടാവും. അപ്പൊ അദ്ദേഹം പറയാം, ഞാനും ശാരദയും കുത്തിയിരുന്ന് ആ ബ്ലീഡിങ് തുടച്ച് വൃത്തിയാക്കും, നിങ്ങളെ ഒരാളെയും അത് അറിയിച്ചിരുന്നില്ല മക്കളെ.
കാരണം മോൾക്ക് പരീക്ഷ നടക്കുകയാണ്. അവസാനത്തെ പരീക്ഷ കഴിഞ്ഞ് മോള് വീട്ടിലേക്ക് വന്ന ദിവസം ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിലേക്ക് പോയി. എന്നിട്ട് ഒരു വരി കൂടെ ചേർത്തു, ഞാൻ ഒരുപാട് സ്നേഹിക്കാനൊന്നും കഴിയുന്നൊരച്ഛനല്ല, ഉള്ളിലുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാനൊന്നും കഴിയുന്നൊരച്ഛനല്ല, പക്ഷേ ഞാൻ കാരണം മക്കൾക്കൊരു തടസ്സം ഉണ്ടാവരുത് എന്നെനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛൻ ആലിപ്പഴമാണ്, കാരണം അമ്മ ചെയ്യുന്നതൊക്കെ വിസിബിളാണ്, അതാണ് ഇഷ്ടം. ഇപ്പൊ ഗർഭാവട്ടെ, പ്രസവാവട്ടെ, മുലയൂട്ടലാവട്ടെ, ഭക്ഷണം ഉണ്ടാക്കലാവട്ടെ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളതെല്ലാം വിസിബിളാ. അച്ഛൻ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു സാന്നിധ്യമാണ്. നേരത്തെ പറഞ്ഞില്ലേ ഫാദർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഫാദറിൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ. അദ്ദേഹത്തിൻ്റെ വാർഡിലേക്ക് ഒരു അച്ഛനും മകനും വരുന്നു. വളരെ ക്രിട്ടിക്കലായ സ്റ്റേജിലെത്തിയ ആളുകളുടെ ഒരു വാർഡാ. മോനെയും കൊണ്ട് അച്ഛൻ വരുന്നു, 12 വയസ്സുള്ളൊരു മോന. ആ മോനെ വാർഡിലേക്ക് എടുത്തിട്ട് അച്ഛൻ പുറത്ത് നിൽക്കണം, ബൈസ്റ്റാൻഡേഴ്സ് എല്ലാം പുറത്താണ്. ഈ കുട്ടി രാത്രി ഉറങ്ങുന്നില്ല, ഡോക്ടർ പല മരുന്നും കൊടുത്തു നോക്കിയിട്ടും കുട്ടി ഉറങ്ങുന്നില്ല. ഇതാര് കാണുന്നു? അച്ഛൻ കാണുന്നു. അപ്പൊ അച്ഛൻ മെല്ലെ വാതിലിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഡോക്ടറെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എൻ്റെ മോനെ എൻ്റെ തോളിൽ കിടന്നാലേ ഉറങ്ങും, ഞാനൊന്ന് വന്നോട്ടെ, തോളിൽ കിടത്തി ഉറക്കട്ടെ. ഡോക്ടർ പറഞ്ഞു അത് വേണ്ട, രാമൻകുട്ടി എന്നാണ് പേര്, രാമൻകുട്ടി അത് വേണ്ട, കാര്യം മറ്റുള്ളവരുള്ളതല്ലേ, അവർക്ക് പ്രയാസമാവും. രാമൻകുട്ടിക്ക് അത് മനസ്സിലായി. അപ്പൊ രാമൻകുട്ടിയുടെ അടുത്ത റിക്വസ്റ്റ്, ശരി എന്നാ എൻ്റെ മോനോട് ഒരു കാര്യം പറയോ? ആ പറയാം. എന്താ? എൻ്റെ മോന് കിടക്കുന്ന ആ കട്ടിലില്ലേ, ആ അതിൻ്റെ അടുത്തുള്ള ചുമരില്ലേ, ആ അതിൻ്റെ അപ്പുറത്ത് ഞാനുണ്ട് എന്നൊന്ന് പറയോ. ഓ അത് ഞാൻ പറയാം. ഡോക്ടർ പറയാ, പുലർച്ചെ 4 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഡോക്ടർ പുറത്തിറങ്ങുമ്പോഴും ആ ചുമരിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് രാമൻകുട്ടി എന്ന അച്ഛൻ. കുട്ടി കാണുന്നില്ലല്ലോ, നമ്മളാരും കാണുന്നില്ല, അച്ഛനെ നമ്മളാരും കാണുന്നില്ല, പിന്നിലൂടെ വന്ന് കെട്ടിപ്പിടിക്കുന്ന ആളുടെ പേരാണ് അല്ലേ, ഇൻവിസിബിൾ ആണ്. അച്ഛനും അമ്മയും, പേരൻസ് എന്ന് പറയുന്നതേ ഒരു 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 പ്രതിഭാസമാണല്ലേ ഇത്. ഇവരില്ലാതാവുമ്പോഴാണ് അവരുടെ ഒരു ഡെപ്ത് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പം മിസ്റ്റർ ഗഫൂർ റൈറ്റ്ഫുള്ളി പറഞ്ഞു, അച്ഛന്മാരെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് കിട്ടുന്ന ഒരു ഇമ്പോർട്ടൻസ് അച്ഛന് കിട്ടുന്നില്ല ജീവിച്ചിരിക്കുമ്പോൾ. മരിച്ചു കഴിഞ്ഞായിരിക്കാം ഒരു പക്ഷെ നമ്മളത് റിയലൈസ് ചെയ്യുന്നത്. ഷിഹാബ്ദീൻ പൊയ്ത്തും കടവിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കഥയുണ്ട്, ഞാൻ വായിച്ചത് അടുത്താണ്. അതിലൊരു അച്ഛനെ കുറിച്ച് പറയുന്നുണ്ട്, അതിൻ്റെ അവസാനം അദ്ദേഹം പറയുന്നത്, പുരുഷനോളം അരക്ഷിതനായൊരു ജീവി വേറെയില്ല ഈ പ്രപഞ്ചത്തിൽ, മക്കളുണ്ടാകുന്നതോടുകൂടി പ്രിയപ്പെട്ടവൾ പോലും അയാളെ അവഗണിക്കാൻ തുടങ്ങുന്നു. വീടിൻ്റെ മുറ്റത്തുള്ള കുറ്റിമുല്ലയുടെ ചെടി പെട്ടെന്നൊരു ദിവസം ചൂലായി മാറുന്നത് പോലെ അയാൾ അവഗണിക്കപ്പെടുന്നു. രസമുള്ളൊരു മെറ്റഫറാ, ശരിയല്ലേ? വളരെ വളരെ ഡീപ്പാണ് ആ മെറ്റഫറ്.